ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. കൊച്ചിയിൽ PMLA കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി എബി തന്നെയുണ്ട്. എബി, ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈറിച്ച് തട്ടിപ്പിൽ ED ഇടപെടലും ഉണ്ടായിരിക്കുകയാണ്. നിക്ഷേപകരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ED ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ED ഇടപെടൽ എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് കേസുണ്ടായി, അതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പരാതിക്കാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ കേസുമായി അല്ലെങ്കിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ED ഈ കേസിലേക്ക് പ്രധാനമായും ആകർഷിച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം വലിയ രീതിയിൽ ഈ ഒരു ഫേമിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് വിവരം പുറത്തു വരികയും ചെയ്തു, ഇതിൽ അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉടമകൾ ഒളിവിൽ പോയിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആരും തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. അത് തന്നെയാണ് കേസിനെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. അങ്ങനെ ഇതിൽ ഈ പ്രതികളായിട്ടുള്ളവർ ഇവർ ഒളിവിൽ ഇരുന്നുകൊണ്ട് തന്നെ കേസ് സെറ്റിൽ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു വിശദീകരണം കൂടി ED ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇവർ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ ഇന്ന് PMLA കോടതിയുടെ പരിഗണനയിൽ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ചേർപ്പിലെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതും കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വരുന്ന സാഹചര്യമുണ്ട്. ഈ കേസ് എടുത്തിരിക്കുന്നത് ഒരു തരത്തിലുള്ള അടിസ്ഥാന വിവരങ്ങളും ഇല്ലാതെയാണ്. തങ്ങൾക്കെതിരെ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല, ഒരു തരത്തിലുള്ള തട്ടിപ്പുകളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഈ കമ്പനിയുടെ ഈ രീതികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കേണ്ട സാഹചര്യമില്ല, അത് കേസ് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിൽ ഇത് ഈ ഹൈറിച്ചിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. കാരണം കൂടുതൽ പുതിയതായിട്ടുള്ള ആളുകൾ വന്നെങ്കിൽ മാത്രമേ നിലവിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് പണം തിരികെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആളുകൾ വരാത്തത് തന്നെ ഈ നിക്ഷേപകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ചെറിയ രീതിയിലെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പണം നൽകി തന്നെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഈ തട്ടിപ്പുകാർക്കുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ED ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇതിൽ ED ഇടപെടുന്നു, ഈ നിക്ഷേപകരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ED തേടുന്നു എന്നത് തന്നെയാണ്. അതിരാണ്.